കാഞ്ഞാറ്റുപുഴയോരത്തെ പ്രശാന്തസുന്ദരമായ രാമമംഗലം എന്ന ദേശം, അകലമല്ലാത്ത എറണാകുളം നഗരത്തിന്റെ ആധുനിക സംസ്കാരം ഈ ഗ്രാമവിശുദ്ധിയെ ഉലച്ചിട്ടില്ല. ഇവിടുത്തെ ഗ്രാമപാതകളിൽ നിന്നും ശ്രവ്യമധുരമായ ഒരു സംഗീതം ഉയരുന്നു. ഒന്നുകൂടി ചെയ് വട്ടം പിടിക്കുമ്പോൾ അത് പുല്ലാങ്കുഴലിന്റേതല്ലെന്ന് തിരിച്ചറിയാം. സംഗീതകാരും ഷട്കാല ഗോവിന്ദമാരാരുടെ ജന്മ ഗ്രാമമായ രാമമംഗലം ആണിത്. മൂവാറ്റുപുഴയോരത്തെ ഈ ദേശത്തു നിന്നും നിരവധി സംഗീതജ്ഞർ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രൗഢമായ ആ ശ്രേണിയിലേക്ക് ഒരു പേര് കൂടി, വിസിനങ്ങിൽ വൈദഗ്ധ്യം തെളിയിച്ച ബിനു വി സുധൻ എന്ന യുവാവിന്റെ മധുരമായ ചൂളം വിളിയാണ് ശ്രോതാക്കളുടെ മനസ്സ് നിറയ്ക്കുന്നത്. സംഗീതത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള ഒരു ഗ്രാമമാണ് രാമമംഗലം. രാമമംഗലത്തിൽ ജനിച്ചതിൽ ഞാൻ ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇവിടെ സോപാന സംഗീതത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. പക്ഷെ ഇവിടെ നമ്മളൊരു ചൂളമടിക്കാരൻ എന്ന പേരിലാവുമ്പോൾ ചിത്തപ്പേരാണ്. പക്ഷെ അതിപ്പോ കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. ചൂളം പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ നാട് കുടുംബം നടുവ് വരണം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. ഇപ്പൊ ഇത് പക്ഷെ ഇതൊരു സംഗീതമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും എല്ലാവരും അംഗീകരിക്കും. വളരെ ലാഘവത്തോടെ ആരംഭിച്ച ഒരു ശീലം കാലക്രമേണ ഗൗരവമാർജിക്കുകയായിരുന്നു എന്ന് ബിരു പറയുന്നു. 85 ഏഴാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോ തൊട്ട് ചെറുതായിട്ട് ഫീസിൽ ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് പബ്ലിക്കായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നെങ്കിലും ചെയ്ത് സ്റ്റേജ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ചെയ്ത് നോക്കില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്ത് തന്നു. അന്ന് കഴിഞ്ഞപ്പോ അത് വീട്ടിൽ അച്ഛനും എല്ലാം പറഞ്ഞു പെർഫോം ചെയ്യാൻ ആട്ടാക്കി മാറ്റി എങ്കിലും സ്റ്റേജ് ചെയ്യണം, അങ്ങനെ അവസരം ഉണ്ടാകാൻ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് 88 ആയപ്പോഴത്തേക്കും ഈ മന്ത്രി, അന്ന് മന്ത്രി TMJ സാംസ്കാരിക മന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞപ്പോ ഒരു സ്റ്റേജില് ചോദിച്ചു ഒരാടി കിട്ട ചോദിച്ചിട്ട് അവിടുത്തെ പ്രവർത്തകർ ആദ്യമായിട്ട് അവസരം തോന്നി. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ ഹൃദയസ്ഥമാക്കിയതിന് ശേഷമാണ് ചൂളം വിളിയുടെ വിഭിന്ന വഴിയിലേക്ക് താൻ തിരിഞ്ഞതെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. ശാസ്ത്രീയ സംഗീതം ഈ സ്കൂൾ തലത്തിൽ കഴിഞ്ഞപ്പോൾ പ്രീഡിയിൽ പഠിച്ചേണ്ട സമയത്ത് രാമമംഗലത്ത് ഷക്കാല ഗോവിന്ദമാരാർ സ്മാരകലാ സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ 3 പഠിക്കാൻ പോയി. അതിൽ ശരിക്കും കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും ഞാൻ അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രധാന ആള് പ്രസിഡന്റ്, ആ അന്നത്തെ പ്രസിഡന്റാണ് പ്രൊഫസർ MB Vanuraghan സാർ. അപ്പൊ MB Vanuraghan സാറിന്റെ സൈനോട് കൂടി ഒരേ ഒരു സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉള്ളൂ, അതുപോലെ അദ്ദേഹം മരിച്ചു. പാരമ്പര്യത്തിന്റെ ഒരു പാത ബിനുവിധം അവകാശപ്പെടാനുണ്ട്. അച്ഛനാണ് ശരിക്കും എന്റെ ഗുരു. അച്ഛൻ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ വിസിലി വരാറുണ്ട്. അപ്പൊ അങ്ങനെ അത് വന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പാരമ്പര്യം പോലെ വന്നു. എന്റെ ഇളയ പയ്യനും 3-4 പയ്യനും ചെറുതായിട്ടൊക്കെ വിസിലി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മകളാണ്, നവമീനാണ് പേര്. മകള് ശരിക്കും പാട്ട് പാടുന്നുണ്ട്. മണിക്കൂറുകളോളം വിസിലിംഗ് അവതരിപ്പിക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചു. വിസിലിംഗ് ആയതുകൊണ്ട് തൊണ്ടവേദന പ്രശ്നമല്ല, തൊണ്ടയ്ക്ക് എഫക്റ്റ് ഇല്ല. പിന്നെ കുറുമാക്ക് വർക്ക് ചെയ്യുന്നില്ല. ഈ ചുണ്ടിന്റെ ലിപ്സിനാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ നാക്കിന്റെ ഉള്ളില് നമ്മൾ ചില അക്ഷരങ്ങളൊക്കെ പറയുമ്പോ നാക്കങ്ങോട്ടും മൂവ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു സ്ട്രെയിൻ ഉണ്ട്. സമൂഹത്തിന്റെ യാഥാസ്ഥിതിക മനസ്സിൽ തന്നെയാണ് താൻ നേരിട്ട ഏറ്റവും വലിയ വിലങ്ങുതടി എന്ന് ബിനു പറഞ്ഞു. ഇത് നല്ലൊരു കലയായിട്ട് വളർന്നു വരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഭാവിയിൽ ഇതൊരു കോളേജ് തലത്തിലോ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലോ യുവജനോത്സവങ്ങളിൽ ഒരു മത്സരമാക്കത്തക്ക രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും വളർന്നു വരണം. കാരണം മിമിക്സും മോണോആക്റ്റും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പൊ മാറി, അതും ചേഞ്ച് ചെയ്ത് ഇപ്പൊ വെറുതെ കോമഡിയാക്കി മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെ എല്ലാം അവഗണിക്കുന്ന രീതിയിലാണ് ഇപ്പൊ പരിപാടി. അത് കണ്ട് ആസ്വദിക്കാൻ ആൾക്കാരുള്ളൂ. അത്രയ്ക്ക് ചീപ്പായ ഒരു പരിപാടി അല്ല ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അത് ബോധവാന്മാരായ രീതിയിലുള്ള പുതിയൊരു തലമുറയ്ക്ക് ഇവര് പ്രോത്സാഹനമായി വന്നു. വിസിലിംഗിന് ഇനിയും അഭിജ്ഞ ഹൃദയങ്ങളിൽ ഇടം നേടാനായിട്ടില്ല എന്നും ഈ കലയെ ഒരു കലയായി സ്വീകരിക്കുവാൻ പണ്ഡിത മനസ്സുകൾ തയ്യാറാവണമെന്നും ഈ യുവാവ് പറയുന്നു. ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറ്റകരമായ ഒരു അവസ്ഥയായിട്ടായിരുന്നു ഇത്രയും നാൾ ജനങ്ങൾ അംഗീകരിച്ചത്. കാരണം വിസിൽ ചെയ്യാൻ പാടില്ല, ഇതുപോലെ പൂവാനന്മാരെ ഈ പെണ്ണുങ്ങളെ കമ്പനിക്കുന്നവർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്നെ തന്നെ ധാരാളം സുഹൃത്തുക്കൾ വരെയാക്കിയിട്ടുണ്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ നിർത്തിയിരുന്നു എങ്കിലും എനിക്ക് എന്റെ ഉള്ളിൽ ഇത് കലയുണ്ടായിരുന്നു, അത് നിന്നു പോയിട്ടില്ല. ഇപ്പോഴും അത്ര കണ്ട ഒരു പ്രോത്സാഹനം പുള്ളിക്ക് കിട്ടുന്നില്ല. ബിനിന്നുള്ള വ്യക്തി ആ ഡെഡിക്കേഷൻ കൊടുക്കുന്നതിന്റെ അത്ര ഒരു പ്രയോജനം പുള്ളിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഏറ്റവും പ്രിയപ്പെട്ട ഗാനത്തെ പറ്റി ആരാഞ്ഞപ്പോൾ വ്യത്യസ്തമായ ഒരു മറുപടിയാണ് ബിരുവിൽ നിന്ന് ലഭിച്ചത്. മനസ്സിൽ തങ്ങുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പൊ ഏത് പാട്ടും ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ദൈവം തന്ന ഒരു കഴിവായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതായത് ഈ വായുവിനെ ശരിക്കും കമ്പ്യൂട്ടറിൽ കംപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ വേറെ കംപ്രസ് ചെയ്താണ് എന്റെ പിക്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ ശ്രുതി അറിയാവുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് ചൂണ്ടുവേദന എടുക്കുന്നുണ്ട്, ഭയങ്കര വിഷമാണ് എങ്ങനെ ചെയ്യാനാണ് എനിക്ക് ചോദിക്കുന്നത്.
എനിക്ക് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ഏ നല്ല ഒരു കഴിവ്. പുതിയ കാലത്തിന്റെ മാറി വരുന്ന സംഗീതാഭിരുചികളിൽ വിസലിംഗിനും ഒരു സ്ഥാനം നേടാനാകുമെന്ന് ബിനി വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിസലിംഗ അറിയാം. ആവശ്യത്തിന് ചെറിയ മൂളിപ്പാട്ട് പോലെ മൂളിപ്പാട്ടൊക്കെ ആയിട്ട് പാടുന്നവർ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും, ആണുങ്ങൾക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കലയാണ് വിസലിംഗ്. ചൂളവടിയെന്നാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിലായപ്പോൾ വിസലിംഗിനായി. പക്ഷെ മൂന്നായിട്ട് പാടാൻ ആർക്കും വലിയ കാര്യമായിട്ട് സാധിക്കുന്നില്ല. കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സ്റ്റേജ് ചെയ്യുമ്പോൾ ഒരു പാട്ട് അല്ലെങ്കിൽ രണ്ട് പാട്ട് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ജോലിയാണ്. ഒരു കുഴപ്പമില്ല. അത് ഏറ്റവും ഫേമസ് പാട്ട്. നമ്മളിത് പാടുമ്പോൾ ആ പാട്ടിന്റെ മിസ്റ്റേക്കാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താനാണ് എല്ലാവർക്കും ശ്രമം. അപ്പൊ ആ ഒരാളിങ്ങനെ പാടി അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല നമ്മൾ പറയും. അപ്പൊ അതുപോലെ തെറ്റുകുറ്റങ്ങൾ ഇല്ലാണ്ട് പാടുമ്പോൾ നല്ല ജോലിയാണ്. ഒരു പാട്ട് വരാനും വിനോദ അനായാസമായിട്ട് ഒരു പാട്ട് വരാനും വിനോദിപ്പം കഥയുണ്ട്. ബിനുവിന്റെ അസാധാരണ സ്ഥിതി വൈകിയാണ് തങ്ങൾ തിരിച്ചറിഞ്ഞതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഓർക്കസ്ട്രേഷൻ ഞങ്ങൾ ഗാനങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പാട്ട് പാടിയിരുന്നു. പക്ഷെ അത് കൊണ്ടുപോയി പിള്ളിക്കാരൻ ഇടയ്ക്ക് ആ വിസ്ലിംഗ് സൗണ്ട് വിസ്ലിംഗ് പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവതരിപ്പിക്കുന്നതിന് ശേഷം പിള്ളിക്കൊരു അതൊരു ചമ്മല് പോകാറുണ്ടോ, കാരണം അത് വിജയിച്ചില്ല എന്നുള്ള. പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഞാനപ്പോഴും പറയും വിസ്ലിംഗ് സംഗീതം പറഞ്ഞ അത്ര വലിയ സംഗീതമൊന്നുമല്ല. പക്ഷേ ഞാനൊന്ന് പാടുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പാടി ആ സംഗീതത്തിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ ഒരു സ്ഥിരതയും ബാക്കിയുള്ള ലോകവും കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പുള്ളിയായിട്ട് മനസ്സിലായത് പുള്ളിയെ കണ്ടതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ബിരിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തുടർച്ചയായി മണിക്കൂറുകളോളം വിസ്ലിംഗ് കച്ചേരി നടത്തി ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ തന്റെ പേര് എഴുതി ചേർക്കാനാണ് ബിനു വിസുധൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. മലയാളത്തില്, തമിഴില്, ഹിന്ദിയില് എല്ലാ പാട്ടുകളും ബിനു ഫുള്ളടിച്ച് പാടി എത്തിക്കാറുണ്ട്. ഇപ്പൊ സെമി ക്ലാസിക്കലും ക്ലാസിക്കലും വരെ ബിനുവിന് പാടാം. ഇനിയിപ്പോ ലിംക ബുക്ക് ഓഫ് ഗിന്നസില് ബിനു 24 hours ഫുള്ളടിച്ച് പാട്ട് പാടി റെക്കോർഡ് ഇടാനായിട്ട് പോവുകയാണ്. ബെല്ലിന്റെ അതിലൂടെ ആ ഗിന്നസ് ബുക്ക് റെക്കോർഡിലേക്ക് പുള്ളി ചെല്ലുന്നുണ്ട്. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും പുള്ളിക്ക് ഞാൻ നേരുന്നു. പുള്ളി വിജയിക്കുമെന്ന് അറിയാം. ഈ സംഗീതം ഇനി എന്നേക്കും അത് അറിയപ്പെടുന്ന ഒരു അറിയപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുന്നു. വിസ്ലിംഗിന്റെ പാതയിൽ ഏകാന്തപതികരായ ഉണ്ണികൃഷ്ണന്റെയും വസന്തമണിയുടെയും പിന്നാലെ ബിനു എന്ന ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനും അണിചേരുന്നു. വിസ്ലിംഗ് കേവലം ഒരു അഭ്യാസമല്ലെന്നും സിദ്ധിയും സാധനയും ആവശ്യപ്പെടുന്ന ഒരു സംഗീത രൂപമാണെന്നും അംഗീകരിപ്പിക്കാനുള്ള കഠിന പ്രതിനിഷ്ഠയോടെ.